സൺ എക്സ്റ്റാപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ എക്സ്റ്റാപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമുക്ക് മാത്രം അറിയാവുന്ന രഹസ്യം അല്ലല്ലോ ഇത്. മൂന്നാമത് ഒരാൾക്ക് കൂടി അറിയാവുന്നതല്ല ദേവേട്ട. അതോർത്തിട്ട ഞാൻ ആകെ ടെൻഷനായത്. നീ സ്വപ്നയുടെ കാര്യമാണോ ഉദ്ദേശിച്ചേ? അസാധ്യതയെ ആദ്യമേ റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞതാ. ഇറ്റ്സ് ഇമ്പോസിബിൾ. ഇത്രയും കാലം പാർവതിപുരം എന്ന കുഗ്രാമത്തിന് പുറത്തു കടന്നിട്ടില്ലാത്ത രാജേശ്വരി ഈ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ജീവിക്കുന്ന സ്വപ്നയുമായി ഒരിക്കലും ഒരു ഇന്ററാക്ഷൻ നടക്കാനുള്ള യാതൊരു ചാൻസസും ഇല്ല. യമനെ, വെറുതെ ഒരെന്ന് ആലോചിച്ച് ടെൻഷന് നിൽക്കാതെ ചെന്ന് കിടന്നുറങ്ങാൻ നോക്ക്. ചെല്ലമനെ, എനിക്ക് ഒന്ന് രണ്ട് കോൾ ചെയ്യാൻ, അത് കഴിഞ്ഞ് ഞാൻ അങ്ങ് വരാം. ചെല്ല്. മീര, ഇന്ന് നടന്നതെല്ലാം ഓർത്ത് ഇന്ന് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് താനായിരിക്കുമെന്ന് എനിക്കറിയാം. രാജേശ്വരി ചിറ്റ കാണിച്ച അഭ്യാസമൊന്നും താൻ മുഖവിലേക്ക് എടുക്കണ്ട. അതൊന്നും ഓർത്ത് മനപ്രയാസപ്പെടുകയും വേണ്ട. ഗൗതം, താൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? കാര്യങ്ങൾ മീരയേക്കാൾ കൂടുതൽ എനിക്കറിയാവുന്നതുകൊണ്ട്. എന്ത് കാര്യം? താൻ കരുതുന്ന പോലുള്ള ഒരാളല്ല തന്റെ ചിറ്റ. മീരയെ വശീകരിക്കാനുള്ള നാടകമോ ഇന്ന് നടന്ന ആത്മഹത്യ ശ്രമമൊക്കെ? അങ്ങനെ പറയാതെ ഗൗതം, അത് നാടകമൊന്നും അല്ലായിരുന്നു. എനിക്ക് നല്ല ഉറപ്പാ. എന്നെ അത്രയ്ക്ക് ഇഷ്ടാ ചിറ്റയ്ക്ക്. എന്നിട്ടും യമുനാമ്മയുടെ മുന്നിൽ വെച്ച് ഞാൻ തള്ളിപ്പറഞ്ഞതുപോലെ തോന്നി മനസ്സ് വിഷമിച്ചിട്ട ചിറ്റ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചത്. അല്ല മീര, യു ആർ റോങ്. തെറ്റായ ആളിനെ താൻ വിശ്വസിക്കുന്നത്. അങ്ങനെ പറയാൻ എന്നേക്കാൾ കൂടുതലായി ഗൗതമിന് എന്തറിയാം എന്റെ ചിറ്റയെ കുറിച്ച്? കാദംബരി മുത്തശ്ശി എന്റെ നാവ് കെട്ടിയിട്ടിട്ടാ പോയെ. രാജേശ്വരി ചിറ്റയെ കുറിച്ച് ആരും ഒന്നും അറിയരുതെന്ന് മുത്തശ്ശി എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചു മീര. അല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ എന്താ ഗൗതം? അത് മീര. അമ്മ, നീ സുഖമായിരിക്കുന്നു എന്നറിയാനല്ല അമ്മ ഇപ്പം വിളിച്ചത്. പിന്നെ ഇന്നെന്തോ എനിക്ക് എന്റെ മരുമോളെ വല്ലാതെ ഓർമ്മ വന്നു. അതെന്താ അമ്മ മീരയെ ഓർക്കാൻ? ഓർക്കുന്നൊക്കെ ഞാൻ എന്നും ഓർക്കും. എന്നാലും അന്ന് ആ പടിക്കെട്ടിന്റെ മുകളിൽ നിൽക്കുന്ന ആ നിപ്പും ആ മുഖവും പുഞ്ചിരിയും എന്റെ മനസ്സിൽ തന്നെ ഉണ്ടടാ. നിന്നെ അവള് വീട്ടുവേലക്കാരനാക്കിയാലേ ഉള്ളൂ എനിക്കൊരു സങ്കടം. അവളിങ്ങോട്ടൊന്ന് വന്ന് കയറിക്കോട്ടെ, എന്റെ കയ്യിൽ കിട്ടുമല്ലോ. അപ്പോഴേ ഞാൻ അവക്ക് വെച്ചിട്ടുണ്ട്. അയ്യോ മീര, അമ്മ ഇതൊക്കെ വെറുതെ വിളിച്ച് പറയുന്നത്? ആഹാ, അവളെ തൊട്ടടുത്ത് നിർത്തിയിട്ടാണോ? ദാ, നീ ആ ഫോൺ അവക്ക് അങ്ങോട്ട് കൊടുത്തേ. കൊടുക്കടാ അങ്ങോട്ട്. അമ്മേ, കൊടുക്കാവേ. നമസ്തേ ആന്റി. സുഖമായിരിക്കുന്നോ മോളെ? അന്നേ ഈ ബോധം കെട്ട് വീഴുന്ന കണ്ടിട്ടേ എനിക്ക് ഒരുപാട് വിഷമമായി മോളെ. അന്ന് നിന്നെ ഒന്ന് കണ്ട് സമാധാനിപ്പിച്ചിട്ട് പൊയ്ക്കോളാന്ന് ഞാൻ പറഞ്ഞതാ അവനോട്, പക്ഷെ അവൻ കേട്ടില്ല. ഞാൻ വന്നത് എല്ലാത്തിനും കാരണമെന്ന് പറഞ്ഞ് എന്നെ അവിടുന്ന് ഓടിച്ചു വിട്ടു. ഒന്ന് സംസാരിക്കണോന്നേ ഒത്തിരി ആശയുണ്ടായിരുന്നു അമ്മയ്ക്ക്.
കല്യാണം കഴിഞ്ഞാൽ മീര പിന്നെ അവിടെ തന്നെ കാണും. അമ്മയ്ക്ക് ഇഷ്ടം പോലെ സംസാരിച്ച് ബോറടിപ്പിക്കാലോ. പാവത്തിന് ഇപ്പൊ വിട്ടേക്കമ്മേ. ഓടാവിടുന്ന് അഹങ്കാരി. ആ പിന്നെ ഞാൻ നിന്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് അന്ന് നമ്മൾ സംസാരിച്ച കാര്യം. കൃത്യം ഒരു മാസം അതിനുള്ളിലെ നീ എങ്ങനെയെങ്കിലും മീരയുടെ അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിച്ചേ പറ്റൂ. അപ്പോഴേക്കും അദ്ദേഹം സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ പിന്നെ പിന്നൊന്നും നോക്കണ്ട. അവളെയും വിളിച്ചോണ്ട് ഇറങ്ങി പോന്നേക്കടാ. വരുന്നിടത്ത് വെച്ച് കാണാന്ന നിന്റെ അച്ഛനും പറയുന്നത്. അമ്മ വെറുതെ ഓരോന്ന് പറഞ്ഞ് മീര ടെൻഷൻ ആകല്ലേ. മീര എങ്ങനെ ഇപ്പൊ ഇവിടെ ബോധം കെട്ട് വീണ? എനിക്ക് പണിയായി പോവും. അയ്യോ ടെൻഷനൊന്നും വേണ്ടെന്ന് അവളോട് പറഞ്ഞേക്ക്. അങ്ങനെ ഇറങ്ങി പോരേണ്ടി വന്നാലും വീട്ടുകാരുടെ പിണക്കമൊന്നും അധിക നാൾ നിൽക്കാനൊന്നും പോകുന്നില്ല. നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി കഴിയുമ്പോ മീരയുടെ അച്ഛന്റെ ദേഷ്യമൊക്കെ അങ്ങ് അലിയുമെന്നേ. കടുപ്പക്കാരനായ അച്ഛനെ കൂളായ അപ്പൂപ്പനായി മാറുവടാ, നീ നോക്കിക്കോ. ആ ശരിയെന്നാ. അതെ മീരമോളെ, എന്റെ മോൻ അവിടെ നിനക്ക് വേണ്ടി മാത്രമാ നിൽക്കുന്നത്. അവനെ ഒരു സാഹചര്യത്തിലും കൈവിടാതെ നീ അവന്റെ കൂടെ തന്നെ ഉണ്ടാവണേ. എന്നാ ശരി, ഞാൻ നാളെ വിളിക്കാമേ. ശരി മോനെ. ഓക്കേ. അച്ഛനും മീരയും തമ്മിലുള്ള അകലം കുറയ്ക്കാൻ ദൈവം കണ്ടുവച്ചിരിക്കുന്ന വഴി ഒരുപക്ഷെ അമ്മ പറഞ്ഞതുപോലെ ആവില്ലെന്ന് ആര് കണ്ടു? കടുപ്പക്കാരനായ ദൈവം സാറിനെ കൂളായ അപ്പൂപ്പനാക്കാനുള്ള വഴി പറയാൻ പറ്റില്ല. ചിലപ്പോ നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞാവ് തന്നെ ആയിരിക്കും തന്റെ എല്ലാ സങ്കടങ്ങൾക്കുമുള്ള പരിഹാരം. താൻ ഉറങ്ങിയില്ലേ? ഞാൻ ഉറങ്ങാൻ തുടങ്ങായിരുന്നു. ഐ എം സോറി, ബുദ്ധിമുട്ടായോ? ഇല്ല സർ. ആവശ്യക്കാരന് ഔചിത്യം നോക്കാൻ പറ്റില്ലല്ലോ ഗൗതം. അയ്യോ അതൊന്നും കുഴപ്പമില്ല സാർ, ഇരിക്കണം. വേണ്ട, ഇരുന്ന് ചൊറ പറയാനൊന്നും വന്നല്ലോടോ ഞാൻ. നാലു ചുറ്റിനും ആകെ പ്രശ്നങ്ങളാ, എനിക്ക് ഒരു മനസ്സമാധാനവും കിട്ടുന്നില്ല. എന്താ സർ, എന്താ ഇപ്പൊ പെട്ടെന്ന്? പെട്ടെന്നല്ല, രാജേശ്വരി വീട്ടിൽ കാലെടുത്ത് വെച്ച ദിവസം ആരംഭിച്ചതാ ഈ സൗരക്കേട്. ആ എണ്ണക്കെട്ടുകൾ കാരണം ഞാൻ മാത്രം ഇത്രയും കാലം ദുരിതങ്ങൾ അനുഭവിച്ചു. പക്ഷെ രാധികയുടെ അനിയത്തിയാന്ന് കരുതി അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന മറ്റേ മരണത്തെ കൊണ്ട് വീട്ടിലെല്ലാവർക്കും പ്രശ്നങ്ങളാ. യമനയുടെ കണ്ണെന്ന് അറിയുന്ന എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഗൗതം. ഇന്ന് എനിക്ക് അതും കാണേണ്ടി വന്നു. പിന്നെ പ്രീതിക്കാണെങ്കി ഇപ്പോ പഴയ കളിയും ചിരിയും സന്തോഷവും ഒന്നുമില്ല. അമ്മയ്ക്കും ആകെ സങ്കടം തന്നെ. വെറുതെ മുട്ടി ജീവിക്കാടോ ആ സ്ത്രീ കാരണം. സാർ വിഷമിക്കണ്ട, നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം. അവരെ തിരികെ പാർവതിപുരത്തേക്ക് പറഞ്ഞുവിടുന്നതാ എല്ലാവർക്കും നല്ലതെങ്കിൽ നമുക്ക് അതിനുള്ള വഴി ആലോചിക്കാം. ആലോചിച്ചേ പറ്റൂ ഗൗതം. ആ ഉത്തരവാദിത്വം ഞാൻ നിന്നെ ഏൽപ്പിക്കുക. ശരി സർ. മനസ്സിനലട്ടുന്ന എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം ധൈര്യമായിട്ട് എന്നെ ഏൽപ്പിച്ചിട്ട് സാറ് സ്വസ്ഥമായിട്ട് പോയി കിടന്നുറങ്ങണം. പരിഹാരം ഞാൻ കണ്ടെത്തിക്കോളാം.